സ്പീക്കർ എ എൻ ഷംസീറിന്റെ കുന്നത്തുനാട് പ്രസംഗം വിവാദമാക്കിയതിനു പിന്നിൽ ആർ എസ് എസ് സംഘപരിവാർ ഗൂഢാലോചനയാണ്. സ്പീക്കർ ഷംസീർ ഹിന്ദുവിശ്വാസത്തെയും ദൈവത്തെയും അധിക്ഷേപിച്ചുവെന്നാണ് നടക്കുന്ന പ്രചാരണം മുഴുവൻ. തൊട്ടു പിന്നാലെ സ്പീക്കറുടെ തലശ്ശേരിയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതുപോലെ ഷംസീറിൻ്റെ കൈ വെട്ടുമെന്നും ഭീഷണി മുഴക്കി. ഷംസീറിൻ്റെ പ്രസംഗം കേട്ടവരാരും ഹിന്ദുവിശ്വാസത്തെയോ ദൈവത്തെയോ മോശമായി ചിത്രീകരിച്ചെന്ന് പറയില്ല. ശാസ്ത്രത്തിന് പകരം മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് ഷംസീർ പരാമർശിച്ചത്. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി കഥ ആവർത്തിച്ചു. മോദി പറഞ്ഞപ്പോൾ വ്രണപ്പെടാത്ത വികാരം ഷംസീർ പരാമർശിച്ചപ്പോൾ വ്രണപ്പെട്ടതിന് പിന്നിൽ പച്ചയായ വർഗീയതയാണ്. കൈ വെട്ടുമെന്ന യുവമോർച്ചക്കാരൻ്റെ ഭീഷണിക്ക് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മറുപടി നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കുമെന്ന് പറഞ്ഞു. മാഹി പള്ളൂരിൽ കൊലവിളി മുഴക്കി പ്രകടനം നടന്നു. യഥാർത്ഥത്തിൽ സ്പീക്കർ പറഞ്ഞത് പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രത്തിന് പകരം മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിമാനം കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരം എൻ്റെ കാലത്ത് റൈറ്റ് ബ്രദേഴ്സാണ്. പുരാണകാലത്തെ വിമാനമുണ്ടെന്നും ലോകത്തിലെ ആദ്യത്തെ വിമാനം പുഷ്പവിമാനമാണെന്നും ഇപ്പോൾ പറയുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗം വികസിക്കുമ്പോൾ സയൻസിൻ്റെ സ്ഥാനത്ത് മിത്തുകളെ അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് വിമാനം കണ്ടുപിടിച്ചത് ആരെന്ന ചോദ്യത്തിന് റൈറ്റ് സഹോദരന്മാർ എന്നെഴുതിയാൽ തെറ്റാകുന്നതും പുഷ്പക വിമാനം ശരിയാകുന്നതും. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാകാത്തവർ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിന് പോകാറുണ്ട്. ട്രീറ്റ്മെൻറ്റിൽ ചിലർക്ക് ഒന്നിലേറെ കുട്ടികളുണ്ടാകും. ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പണ്ടേ ഉണ്ടെന്നും അങ്ങനെയാണ് കൗരവർ ഉണ്ടായതെന്നും പറയുന്നു. പ്ലാസ്റ്റിക് സർജറി മെഡിക്കൽ സയൻസിലെ പുതിയ കണ്ടുപിടുത്തമാണ്. പ്ലാസ്റ്റിക് സർജറിയും പുരാണകാലത്തേയുള്ളതാണെന്നും മനുഷ്യൻ്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഭഗവാൻ ഗണപതി ഇതിൻ്റെ ഉദാഹരണമാണെന്നും പറയുന്നു. ഇതിലെവിടെയാ മതനിന്ന? തലയിൽ ചാണകമുള്ളവർക്ക് അത് തോന്നും. മണിപ്പൂർ കലാപം ബി ജെ പി നേതൃത്വത്തിലെ തമ്മിലടി. ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാനാണ് ഇല്ലാത്ത അധിക്ഷേപ കഥ ഇറക്കിവിടുന്നത്. സ്പീക്കർക്കും പി ജയരാജനുമെതിരെ കൊലവിളി നടത്തിയവർക്കെതിരെ കേസെടുക്കണം. മയ്യഴിയിലെ പള്ളൂരിൽ ആർ എസ് എസ് ബി ജെ പി പ്രകടനത്തിലാണ് കൊലവിളി നടത്തിയത്. ഹിന്ദുവിശ്വാസത്തെ അവഹേളിച്ചെന്നാരോപിച്ചാണ് സംഘപരിവാർ പ്രകടനം നടത്തിയത്. ഞങ്ങളൊന്ന് തിരിച്ചടിച്ചാൽ മോർച്ചറിയൊന്നും തികയില്ല. ഹിന്ദുക്കളുടെ നേരെ വന്നാൽ കൈയും കൊത്തും തലയും കൊത്തും. മോർച്ചറിയൊന്ന് ഒരുക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ജയരാജ. ഓർത്ത് കളിച്ചോ ഷംസീറെ, കൈയും കൊത്തി തലയും കൊത്തി കാളിപൂജ നടത്തും ഞങ്ങൾ. ഇതാണ് പ്രകടനത്തിലെ മുദ്രാവാക്യം. പള്ളൂരിലെ സി പി എം നേതാവ് കണ്ണിപ്പോയിൽ ബാബുവിനെ കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ കരിക്കുന്നുമ്മൽ സുനി, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അങ്കാളിപ്പിൽ ദിനേശൻ തുടങ്ങി 20 പേരാണ് പ്രകടനത്തിലുണ്ടായിരുന്നത്. സ്പീക്കറുടെ തലശ്ശേരിയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ഷംസീറിൻ്റെ കൈ വെട്ടുമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷാണ് ഭീഷണി മുഴക്കിയത്. ഇതിന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മറുപടി പറഞ്ഞതോടെയാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഭീഷണിയുമായി എത്തിയത്. ഇതിൻ്റെ തുടർച്ചയാണ് പള്ളൂരിലെ പ്രകടനവും.